നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരായ യുവജനങ്ങളുടെ ഉപവാസ സമരം ആറാം ദിവസത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ അണമുറിയാത്ത പ്രവാഹം. നാളെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങും. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം 3 ഒക്ടോബർ സമരപ്പന്തലിൽ സത്യഗ്രഹികൾക്കൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കും. 2 ഒക്ടോബർ V4 വയനാടിന്റെ ശവപ്പെട്ടി യാത്ര. വയനാട് പ്രസ് ക്ലബിന് പുതിയ സാരഥികൾ. ജന്മഭൂമി ബ്യൂറോ ചീഫ് സജീവൻ പ്രസിഡന്റ്, സുപ്രഭാതം ബ്യൂറോ ചീഫ് നിസാം സെക്രട്ടറി. മലയാളികളുടെ കൂട്ടായ്മ ലോകമാതൃകയെന്ന് സബ് കളക്ടർ NSK ഉമേഷ്. ലവ് ജിഹാദ് എന്ന ഭീകരപ്രവർത്തനത്തിനെതിരെ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCYM. വിശദാംശങ്ങളിലേക്ക്. ദേശീയപാത 766 യാത്രാ നിരോധനം പ്രശ്നത്തിൽ യുവജന സംഘടനകൾ നടത്തുന്ന നിരാഹാര സമരം ആറാം ദിവസം പിന്നിടുന്നു. സമരത്തിന് പിന്തുണയുമായി ഇന്നും നിരവധി സംഘടനകളും സ്ഥാപനങ്ങളുമാണ് സമരപന്തലിലേക്ക് ഒഴുകിയെത്തിയത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് MS ഫെബിൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ബത്തേരി യൂണിറ്റ് പ്രസിഡന്റ് ഷംസാദ്, യൂത്ത് കോൺഗ്രസ് ബത്തേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും ബത്തേരി നഗരസഭാ കൌൺസിലറുമായ റിനു ജോൺ, മുസ്ലിം യൂത്ത് ലീഗ് ബത്തേരി നിയോജക മണ്ഡലം സെക്രട്ടറി അസീസ് വേങ്ങൂർ എന്നിവരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. നിരാഹാര സമരത്തിന് പിന്തുണയുമായി ആറാം ദിവസവും സമരപന്തലിലേക്ക് ആയിരങ്ങളാണ് എത്തിയത്. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളുമടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ എത്തിച്ചേർന്നു. ഇതുവരെ 500,000 പേരാണ് ഐക്യദാർഢ്യവുമായി എത്തിയത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകരുടെ ലോങ് മാർച്ച് മുത്തങ്ങയിലേക്ക് നടത്തി. വയനാട് വിഷൻ ബത്തേരി. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം 3 ഒക്ടോബർ. ഗതാഗത നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ വയനാടിനു വേണ്ടി കപിൽ സിബൽ വാദിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധി MPയും ചേർന്ന് നാളെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്രമന്ത്രിയുമായി ഗതാഗത നിരോധന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതുകൊണ്ടാണ് നാളെ നടത്താനിരുന്ന വയനാട് സന്ദർശനം രാഹുൽ 3-ാം തീയതിയിലേക്ക് മാറ്റിയതെന്ന് KPCC നിർവാഹക സമിതി അംഗം KL പൗലോസ് അറിയിച്ചു. ഈ കാര്യത്തെപ്പറ്റി വിശദമായ ചർച്ച നടത്താനും കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ ഒരുമിച്ച് കാണാനും തീരുമാനം എടുത്തതായും അതുകൊണ്ട് അദ്ദേഹം 3-ാം തീയതി ഇവിടെ സമരപന്തൽ സന്ദർശിച്ച് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലുകയും അവരൊരുമിച്ച് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ കാണാനിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ വിവരമാണ് ഇവിടെ അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധി സമരപന്തൽ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് SPG സംഘം സമരപന്തലും പരിസരവും പരിശോധിച്ചു. ഗസ്റ്റ് ഹൌസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. 3 ഒക്ടോബർ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. യാത്രാ നിരോധന പ്രശ്നം. മുഖ്യമന്ത്രിയും ആക്ഷൻ കമ്മിറ്റി നേതാക്കളും നാളെ കേന്ദ്രമന്ത്രിമാരെ കാണും. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായാണ് കൂടിക്കാഴ്ച. കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയോടെയാണ് വയനാടൻ ജനത നോക്കിക്കാണുന്നത്. ദേശീയപാത 766 രാത്രിയാത്രാ നിരോധന പ്രശ്നത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് നാളെ മുഖ്യമന്ത്രിയും NH 766 ട്രാൻസ്പോർട്ട് പ്രൊട്ടക്ഷൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാകണമെന്നുള്ള ആവശ്യവുമായാണ് സംഘം കേന്ദ്രമന്ത്രിമാരെ കാണുന്നത്. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായാണ് സംഘം ചർച്ച നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ IC ബാലകൃഷ്ണൻ, MLA കൺവീനർ സുരേഷ് താളൂർ, ട്രഷറർ സജി ശങ്കർ എന്നിവരുടെ സംഘമാണ് മന്ത്രിമാരുമായി ചർച്ച നടത്തുക. ചർച്ചയെ അതീവ പ്രാധാന്യത്തോടെയാണ് വയനാടൻ ജനത നോക്കിക്കാണുന്നത്. വയനാട് വിഷൻ ബത്തേരി. ബത്തേരിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി. നാളെ ജില്ലയിലെ 20,000 വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരപന്തലിലേക്ക് എത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. നാളെ രാവിലെ 11 മണിക്കാണ് വിദ്യാർത്ഥികളുടെ മാർച്ച്. വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടുന്നതിനായി നാളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്ന് ബസ് ഓണേഴ്സും അറിയിച്ചു. നാളെ ഈ വയനാട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ പഠിപ്പ് മുടക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ബത്തേരിയിലേക്ക് എത്താൻ പോവുകയാണ്.
നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് നാളെ എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. NH 766 യാത്രാ നിരോധനത്തിനെതിരെ നടത്തിവരുന്ന സമരത്തിന് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും വരും ദിവസങ്ങളിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരത്തിന് പിന്തുണ അറിയിച്ച് ഉപവാസ സമരം നടത്തുമെന്നും ജില്ലാ പ്രസിഡന്റ് PK ഹരിദാസ് പറഞ്ഞു. യുവജന സംഘടനകളുടെ പ്രക്ഷോഭത്തിന് എല്ലാ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുകയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ല. അതോടെ അതിനുവേണ്ടി നാളെ വയനാട് ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രൈവറ്റ് ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാവുന്നതാണ്. സമരവേദികളിലേക്ക് എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുക, ഒരു ബദൽപാത നിർമ്മിച്ച് പ്രകൃതി തന്ന മഹാത്ഭുതങ്ങളിലൊന്നായ വയനാട് ചുരത്തെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 2 ശവപ്പെട്ടി യാത്ര സംഘടിപ്പിക്കുമെന്ന് V4 വയനാട്. അന്ന് മടക്കിമലയിലെ മെഡിക്കൽ കോളേജ് ഭൂമിയിൽ റീത്ത് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ എന്ന സ്വപ്നം നടപ്പിലാക്കുക, രാത്രിയാത്രാ നിരോധനത്തിലൂടെ തടവറയിലാക്കിയ വയനാടൻ ജനതയെ സ്വതന്ത്രമാക്കുക, കാടും നാടും വേർതിരിച്ച വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് വയനാടിനെ മോചിപ്പിക്കുക, ബാവലി റോഡ് രാത്രിയാത്രാ നിരോധനം ഒഴിവാക്കുക, കാട് വെട്ടിത്തെളിച്ച് തേക്ക് നടാനുള്ള പദ്ധതി പിൻവലിക്കുക, സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വൻവിലയ്ക്ക് വാങ്ങാതെ മാനന്തവാടി ജില്ലാശുപത്രി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ച ബോയ്സ് ടൗണിലെ 65 ഏക്കർ സ്ഥലത്ത് മറ്റ് ചികിത്സാ വിഭാഗങ്ങൾക്കായി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, കാർഷിക മേഖലയുടെ തകർച്ചയും പ്രളയവും മൂലം തകർന്നടിഞ്ഞ കർഷകർക്ക് ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും V4 വയനാട് മുന്നോട്ട് വയ്ക്കുന്നു. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ രാവിലെ പടിഞ്ഞാറത്തറയിൽ നിന്നാരംഭിച്ച തരുവണ, 4 മൈൽ, മാനന്തവാടി, കൊയിലേരി, പനമരം, ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം മടക്കിമലയിൽ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട സ്ഥലത്ത് സമാപിക്കുന്ന തരത്തിൽ ശവപ്പെട്ടിയുമായി വിലാപയാത്ര നടത്തും. സ്വീകരണ കേന്ദ്രങ്ങളിൽ വിവിധ സംഘടനകൾ ശവപ്പെട്ടിയിൽ റീത്ത് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ബിനു, ജോസ് ആറാട്ടുതറ, ബിജു മാത്യു, ബിന്ദു ജിൽസ് മാനന്തവാടി തുടങ്ങിയവർ പങ്കെടുത്തു. 2 ഞങ്ങൾ വയനാടിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി തറക്കല്ലിട്ട സ്ഥലങ്ങളിലേക്ക് ഒരു ശവമന്ത യാത്ര സംഘടിപ്പിക്കുകയാണ്. തുടങ്ങിയെടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നു, അതിന്റെ ശവമടക്കം നടത്തുവാനായിട്ട് ശവമന്ത യാത്രയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. വയനാട് പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജന്മഭൂമി വയനാട് ബ്യൂറോ ചീഫ് K സജീവൻ, സെക്രട്ടറിയായി സുപ്രഭാതം വയനാട് ബ്യൂറോ ചീഫ് നിസാം K അബ്ദുള്ള, ട്രഷററായി അനീഷ് AP എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി നീനു മോഹൻ, P ജയേഷ്, ജോയിന്റ് സെക്രട്ടറിയായി അദീപ് ബേബി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി M കമൽ, ബിനു ജോർജ്, അനിൽ M ബഷീർ, ആശ, ജിതിൻ ജോസ് എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത്. മലയാളികളുടെ കൂട്ടായ്മ ലോകമാതൃകയെന്ന് സബ് കളക്ടർ NSK ഉമേഷ്. സർവീസ് ജീവിതത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്നതായിരിക്കും 2 വർഷത്തെ സബ് കളക്ടർ പദവിയെന്നും NSK ഉമേഷ്. വയനാട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജില്ലാ കളക്ടറായി തിരിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും NSK ഉമേഷ് മനസ്സ് തുറന്നു പറഞ്ഞു. സ്ഥലം മാറ്റ ഉത്തരവ് വന്നെങ്കിലും ഒട്ടും മനസ്സില്ലാതെയാണ് സബ് കളക്ടർ പദവിയിൽ നിന്നും NSK ഉമേഷ് പടിയിറങ്ങുന്നത്. അക്കാര്യം മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറയുകയും ചെയ്തു. ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കുമ്പോൾ മലയാളികളുടെ, പ്രത്യേകിച്ച് വയനാട്ടുകാരുടെ കൂട്ടായ്മ അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. എന്തു നേരിടാനുള്ള മലയാളികളുടെ മനസ്സ് എടുത്തു പറയേണ്ടത് തന്നെ. തന്റെ 2 വർഷത്തെ സബ് കളക്ടർ പദവി മലയാളികളുടെ കൂട്ടായ്മ ഓർമ്മിക്കുമെന്നും NSK ഉമേഷ് പറഞ്ഞു. സബ് കളക്ടർ എന്ന നിലയ്ക്ക് ദുരന്തമുഖങ്ങളിൽ NSK ഉമേഷിന്റെ പ്രവർത്തനം വയനാടൻ ജനതയ്ക്ക് തന്നെ മാതൃകയായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാടൻ ജനതയുടെ പ്രശംസ പിടിച്ചുപറ്റാൻ NSK ഉമേഷിന് സാധിച്ചിരുന്നു. ദുരന്തമുഖങ്ങളിൽ മാത്രമല്ല ജനകീയ വിഷയങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരിയായുള്ള പ്രവർത്തനം NSK ഉമേഷിനെ വേറിട്ടതാക്കിയിരുന്നു. തന്റെ സബ് കളക്ടർ പദവിയിലിരുന്ന വയോജനങ്ങളുടെയും കുടുംബകോടതിയിൽ എത്തുന്നവരുടെയും കേസുകളിൽ ഏറ്റവും അധികം ഇടപെട്ട വ്യക്തി കൂടിയാണ് NSK ഉമേഷ്. ഇദ്ദേഹം സ്ഥലം മാറിപ്പോകുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ച് തീരാ നഷ്ടമാണെന്ന കാര്യം ഉറപ്പു തന്നെ. വയനാടിനോടുള്ള മമത മറച്ചുവെക്കാനും NSK ഉമേഷിന് കഴിയുകയുമില്ല. ജില്ലാ കളക്ടറായി തിരിച്ചു വരണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും NSK ഉമേഷ് തുറന്നു പറഞ്ഞു. കേരള സൊസൈറ്റി എങ്ങനെ ഒരു ചാലഞ്ച് വന്നാൽ അത് നേരിടുന്നു കാണാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാസ്റ്റോ ഒരു റിലീജിയനോ അങ്ങനെ ഒന്നും നോക്കാതെ എനിക്ക് അതാണ് ഒരു അപൂർവമായിട്ട് തോന്നുന്നത്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ വേറെ ഒരു ഭേദവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരു മലയാളി, ഒരു മനുഷ്യൻ, മലയാളി അല്ല, ഒരു മനുഷ്യനെ എല്ലാവരും കാണുന്ന ഒരു
ആ ഒരു കാഴ്ച, അതാണ് എനിക്ക് വയനാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. എനിക്കുള്ള ആഗ്രഹം അഗൈൻ വയനാട്ടിൽ തന്നെ വരണം, അഗൈൻ വയനാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം ഒരു കളക്ടറായിട്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. പ്രളയക്കെടുതിയിൽ വീട് തകർന്ന് മാസങ്ങളായി പാടിച്ചിറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 4 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തതിനാൽ കുടുംബങ്ങൾ ദുരിതത്തിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 7 വാർഡ് കൊളവള്ളി കബനിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് വീടിനായി അധികൃതരുടെ കനിവ് തേടുന്നത്. നിലവിലുണ്ടായിരുന്ന വീട് പൂർണ്ണമായും തകർന്നത് കാരണമാണ് ഇപ്പോഴും ഈ കുടുംബങ്ങൾ ആശുപത്രി വരാന്തയിൽ കഴിയുന്നത്. കോളനിയിലെ കുന്ദൻ, മഹേഷ്, സുരേഷ്, ബസവൻ എന്നിവരുടെ കുടുംബങ്ങളാണ് കയറിക്കിടക്കാൻ വീടില്ലാതെ ദുരിതത്തിലായത്. വീടിനായി പലതവണ അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലെന്നാണ് കോളനിക്കാർ പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ വീടും ഇല്ല, സ്ഥലവും ഇല്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ തന്നെ വീട് കിട്ടാൻ പാസ കണ്ടതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി സർക്കാർ എങ്ങനെയും ഞങ്ങളെ സഹായിക്കണം. പറമ്പിൽ ഒക്കെ പോയി ചപ്പ് പിന്നെ കപ്പളങ്ങ അത് ഇതൊക്കെ കൊണ്ടുവന്ന് കഴിക്കുള്ളൂ. പഞ്ചായത്തോ റവന്യൂ വകുപ്പോ പട്ടിക വകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴും കയറിക്കിടക്കാൻ വീടില്ലാതെ ഈ കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് വിരോധാഭാസമാണ്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. പുത്തുമല ദുരിതബാധിതർക്കുള്ള സർക്കാർ ധനസഹായ വിതരണം വൈകിയത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സാങ്കേതിക കാരണങ്ങളാലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ്. സർക്കാരിലേക്ക് നൽകിയ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവയിലുണ്ടായ തെറ്റാണ് കാരണം. സഹായധനം ഉടൻ അക്കൗണ്ടുകളിലെത്താൻ നടപടി സ്വീകരിച്ചു വരുന്നതായും കെ സഹദ് പറഞ്ഞു. അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ തഹസിൽദാർ മുഖേന സർക്കാരിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിൽ നിന്നല്ല ധനസഹായം വിതരണം ചെയ്യുന്നത്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവയിൽ ചില പിശകുകൾ കടന്നുകൂടിയതാണ് പണം അക്കൗണ്ടിൽ കയറാൻ വൈകിച്ചത്. പിശകുകൾ തിരുത്തി നൽകേണ്ടി വന്നതിൽ കാലതാമസമുണ്ടായതാണ് കാരണം. പ്രശ്നം ഈ ആഴ്ച തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ് പറഞ്ഞു. അടിയന്തര സഹായം 10,000 രൂപ കിട്ടാതെ ഒരുപാട് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വസ്തുത തന്നെയാണ്, തിങ്കളാഴ്ച കൂടി തന്നെ രാത്രി 2:30 വരെ ഇരുന്നുകൊണ്ട് ആ എടുത്ത പണി ഒന്നാം ഘട്ടം മുതൽ അവസാനം വരെ നേരത്തെടുത്ത പണി വീണ്ടും ചെയ്യേണ്ട രീതി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കയറാതിരുന്നത്. ഇപ്പം മിസ്റ്റേക്ക് കൊടുത്ത അങ്ങോട്ട് മാറി കൊടുത്തതുമായി ബന്ധപ്പെട്ട് 600 ആൾ കൂടി ചെയ്യാനുണ്ട്. ബാക്കി മുഴുവൻ ആളുകളുടെ പണം അടിയന്തരമായിട്ട് തന്നെ രണ്ടു കൂടി തീർന്നതാണ് ഇപ്പോഴത്തെ റിസൾട്ട്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. കോഫി ബോർഡിന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് നാളെ കൽപ്പറ്റയിൽ കോഫി അസംബ്ലി ചേരും. October 1 നടക്കുന്ന അന്താരാഷ്ട്ര കാപ്പി ദിനാചരണത്തോടനുബന്ധിച്ച് വയനാട്ടിലെ ആദ്യ കോഫി അസംബ്ലി നടക്കും. നാളെ വൈകിട്ട് 4 മണിക്കാണ് കൽപ്പറ്റ അയ്യപ്പക്ഷേത്രത്തിന് സമീപമുള്ള MC ഓഡിറ്റോറിയത്തിൽ കോഫി അസംബ്ലി ചേരുന്നത്. ഇതിനു മുന്നോടിയായി രാവിലെ മുതൽ സെമിനാറുകൾ, ചർച്ച, സംവാദം എന്നിവ നടക്കും. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ സംയോജിപ്പിച്ച പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടാണ് അസംബ്ലി ചേരുന്നത്. കാർബൺ ന്യൂട്രൽ പദ്ധതി, റോബസ്റ്റ കാപ്പിക്കുള്ള ഭൗമസൂചിക പദവി, മലബാർ കാപ്പിയുടെ ബ്രാൻഡിംഗ് തുടങ്ങിയ അനുകൂലമായ വിവിധ സാഹചര്യങ്ങളുണ്ടെങ്കിലും കർഷകന് വരുമാനം ഇരട്ടിയാക്കുന്നതിനും പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുന്നതിനുമുള്ള പദ്ധതികളായിരിക്കും അസംബ്ലി പ്രധാനമായും ചർച്ച ചെയ്യുക. എല്ലാ ഓഫീസർമാരും ഒരുപാട് ഒരേ ടൈമിന് കോഫി കുടിച്ചു, കോഫിയുടെ ഫ്യൂച്ചറിന് വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണം. കോഫിയുടെ ഇൻകം എങ്ങനെ, കോഫി കർഷകർക്ക് എങ്ങനെ ഒരു പ്ലാനിംഗ്, നല്ല പ്ലാനിംഗ് ആക്കിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് സർക്കാരായിട്ടും കർഷകരുടെ ഇത് എല്ലാത്തിനും അറിയാൻ വേണ്ടി ഇന്റർനാഷണൽ കോഫിയുടെ വയനാട്ടിലുള്ള എല്ലാ കോഫി കർഷകരും നാളെ പങ്കെടുത്ത് ഈ ഇന്റർനാഷണൽ കോഫിയുടെ ഒരു സിറപ്പായിട്ട് ആക്കി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പുൽപ്പള്ളി ചേപ്പില യാത്രാ സ്വാശ്രയ സംഘം മെമ്പറും ന്യൂ വേൾഡ് കേബിൾ നെറ്റ്വർക്ക് ഉടമയുമായ ഇല്ലിക്കൽ മനോജിനെ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് 29/9 ചേർന്ന യാത്രാ സ്വാശ്രയ സംഘം യോഗം ആവശ്യപ്പെടുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനും യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് MR സുരേഷ്, സെക്രട്ടറി SS ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. വർഗീയത പരത്തി മതതീവ്രവാദം സൃഷ്ടിക്കുന്ന ലവ് ജിഹാദ് പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ മുന്നറിയിപ്പുമായി KCYM മാനന്തവാടി രൂപത. ജാഥയും പൊതുസമ്മേളനവും നടത്തി. കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരും നാളുകളിൽ കൂടുതലായി അനുഭവിക്കാൻ പോകുന്നതുമായ ലവ് ജിഹാദ് എന്ന ഭീകര പ്രവർത്തനത്തിനെതിരെ യുവജനങ്ങൾ കാവൽ ഭടന്മാരാവണമെന്ന് മാനന്തവാടി ഗാന്ധി പാർക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ രൂപതാ പ്രസിഡന്റ് അനീഷ് ഓമക്കര അഭിപ്രായപ്പെട്ടു.
എല്ലാ വിശ്വാസ സമ്പ്രദായങ്ങളെയും മാനിച്ച് സൗഹൃദത്തോടെ ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ പ്രതിജ്ഞാബദ്ധമായ സമൂഹം നിലനിർത്തപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മുഹൂർത്ത കൊടി പിടിച്ച് മാനന്തവാടിയുടെ ഈ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് വർഷാവർഷങ്ങളിൽ പല പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള കെസ്ഐഎം പ്രസ്ഥാനം ഇന്ന് വരെയും ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. മതവൈര്യവും മതപീഡനവും അവസാനിപ്പിക്കണമെന്ന ഇതര മത സമൂഹങ്ങളോടും പ്രസ്ഥാനങ്ങളോടും പ്രതിഷേധ കൂട്ടായ്മയിലൂടെ KCYM ആവശ്യപ്പെട്ടു. രൂപത പ്രസിഡന്റ് എബിൻ മുട്ടപ്പള്ളി അധ്യക്ഷനായിരുന്നു. രൂപത ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ചിറക്കത്തോട്ടം, മുൻ രൂപത പ്രസിഡന്റ് മാത്യു തറയിൽ, രൂപത സിൻഡിക്കേറ്റ് അംഗം ടെസിൻ വയലിൽ, ജനറൽ സെക്രട്ടറി ജിഷിൻ മുണ്ടേക്കാത്താത്തിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ടോബി കൂട്ടുങ്കൽ, ആനിമേറ്റർ സിസ്റ്റർ സാലി CMC, സിസ്റ്റർ ഡാനി SH, ഡയറക്ടർമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് യുവജനങ്ങൾ പങ്കെടുത്തു. വയനാട് വിഷൻ, മാനന്തവാടി. മതങ്ങൾ തമ്മിലും സഭാവിഭാഗങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ പെരുകുന്നതിനിടെ നാനാജാതി മതസ്ഥർ ഒത്തുചേർന്ന് പ്രവർത്തിച്ച് മതസൌഹാർദ്ദത്തിന് ഉത്തമ മാതൃക തീർക്കുകയാണ് തൃശ്ശേരി മാർ ബസേലിയോസ് യാക്കോബായ പള്ളി. കോതമംഗലം ബാബായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതോടെ മലബാറിന്റെ കോതമംഗലം എന്നറിയപ്പെടുന്ന പള്ളിയിൽ സംഘടിപ്പിച്ച എക്യുമെനിക്കൽ കലോത്സവം വിവിധ ക്രൈസ്തവ സഭകളുടെ സംഗമമായി. കമ്മന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ബാബു വർഗീസ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ എക്യുമെനിക്കൽ സുവിശേഷഗാന മത്സരം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അതുൽ കുമ്പളംപുഴ അധ്യക്ഷനായിരുന്നു. CSI പള്ളി വികാരി റവറൻ ഫാദർ സിബിൻ സ്റ്റാലിൻ, ഫാദർ ഡോക്ടർ ജേക്കബ് മിഖായേൽ, ഫാദർ എൽദോ ചീരകത്തോട്ടം, മുൻ മലബാർ ദേവസ്വം ബോർഡ് അംഗം VV നാരായണ വാര്യർ, JSYA ഭദ്രാസന സെക്രട്ടറി ബേസിൽ ജോർജ്, അമൽ ജോയ്, ജോബിഷ് പുൽപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള സർവമത വിശ്വാസികൾ എല്ലാവരും കൂടിയാണ് ഈ പെരുന്നാളിലേക്ക് സംബന്ധിക്കുന്നത്. കുടിയേറുന്ന സമയത്ത് തന്നെ തൃശ്ശേരി അമ്പലത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അരീക്കര അമ്പലത്തിൽ നിന്നുള്ള പ്രതിനിധികൾ, ഈ പ്രദേശത്തുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരിക്കുന്ന നാരായണ വാര്യർ എന്നിവരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മസ്ജിദിലെ ഇമാവോട് കടന്നു വരുന്നുണ്ട്. വയനാട് വിഷൻ, മാനന്തവാടി. മലബാറിന്റെ കോതമംഗലം എന്നറിയപ്പെടുന്ന ചീയമ്പം മോർ ബസേലിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രധാന തിരുനാൾ ഒക്ടോബർ 1 മുതൽ 3 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ തീർത്ഥയാത്രയിൽ പങ്കെടുക്കും. തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 1-ാം തീയതിയിലെ വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ട് ഈ ദേവാലയത്തിൽ വിശുദ്ധ മാമോദീസ ഏറ്റിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അന്നത്തെ കുർബാന സമർപ്പിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും അന്നേ ദിവസം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം തീയതിയിലുള്ള തീർത്ഥയാത്ര പുൽപ്പള്ളി മേഖലയിൽ നിന്നും, പുൽപ്പള്ളി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും, ചെറ്റപ്പാലം സെൻറ് മേരീസ് യാക്കോബായ സിംഹാസന പള്ളിയിൽ നിന്നും, അതുപോലെ തന്നെ പട്ടാണിക്കുപ്പ് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറ പള്ളിയിൽ നിന്നും ആരംഭിച്ച് രാവിലെ 8:30 ദേവാലയത്തിലേക്കെത്തുകയും അവർ തീർത്ഥാടകർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. വയനാട്ടിലെ ഏക നവഗ്രഹ ക്ഷേത്രമായ മാനന്തവാടി കാഞ്ചി കാമാക്ഷിയമ്മൻ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി നാടുകാണി ഇല്ലത്ത് കുഞ്ഞികൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റി. ഇതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. നാളെ മുതൽ വിശേഷാൽ പൂജകൾ, സാംസ്കാരിക സമ്മേളനം, വിദ്യാരംഭം, മാവിളക്ക് വരവേൽപ്പ്, വൈദ്യുതാലംകൃത ഐതിഹ്യ രഥഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. നവംബർ 8 ഉത്സവം സമാപിക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായി മേപ്പാടി ഫാമിലി ടെക്സ്റ്റൈൽ സംഘടിപ്പിച്ച ഇഷ്ടങ്ങൾ പൂത്തൊരു ഓണക്കാലം ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ യമുന വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് ബാപ്പു വാവാട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കമ്പനി മാനേജിംഗ് പാർട്ട്ണർ OT മുസ്തഫ, ജനറൽ മാനേജർ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്ന പോലെ തന്നെ, ഫാമിലി എന്ന പേര് അന്വർത്ഥമാക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരായ യുവജനങ്ങളുടെ ഉപവാസ സമരം 6-ാം ദിവസത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ അണമുറിയാത്ത പ്രവാഹം. നാളെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങും. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം 3 ഒക്ടോബർ. സമരപന്തലിൽ സത്യഗ്രഹികൾക്കൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കും. 2 ഒക്ടോബർ V4 വയനാടിന്റെ ശവപ്പെട്ടി യാത്ര. വയനാട് പ്രസ് ക്ലബിന് പുതിയ സാരഥികൾ. ജന്മഭൂമി ബ്യൂറോ ചീഫ് സജീവൻ പ്രസിഡന്റ്, സുപ്രഭാതം ബ്യൂറോ ചീഫ് നിസാം സെക്രട്ടറി. മലയാളികളുടെ കൂട്ടായ്മ ലോകമാതൃകയെന്ന് സബ് കളക്ടർ NSK ഉമേഷ്.
ലവ് ജിഹാദ് എന്ന ഭീകരപ്രവർത്തനത്തിനെതിരെ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCYM. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.